തിരുവമ്പാടി കെ എസ് ആർ ടി സി ഡിപ്പോ നിർമ്മാണത്തിന് 8 വർഷം മുമ്പ് തറക്കല്ലിട്ടിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്ക് മുമ്പിൽ ധർണ നടത്തി. ധർണ ഡി സി സി സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്കായി കെട്ടിടം നിർമ്മിക്കാൻ 8 വർഷം മുമ്പ് തറക്കല്ലിട്ടിട്ടും കെട്ടിട നിർമ്മാണം ആരംഭിക്കാത്തതിലും തിരുവമ്പാടി കെ എസ് ആർ ടി സി ഡിപ്പോയോടുള്ള അനാസ്ഥയ്ക്കുമെതിരെയാണ് മലയോരത്ത് പ്രതിഷേധം ശക്തമാവുന്നത്. 45 ലക്ഷം രൂപ മുടക്കി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കുകയും അന്നത്തെ എം എൽ എ സി മോയിൻകുട്ടി 1 കോടി രൂപ മുടക്കി കെട്ടിട നിർമ്മാണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തിട്ടും പിന്നീട് വന്ന ഇടത് സർക്കാർ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തതല്ലാതെ ഇതുവരെയും സബ് ഡിപ്പോയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കെ എസ് ആർ ടി സിയുടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മലയോര മേഖലയിലെ ലാഭകരമായി ഓടിയിരുന്ന റൂട്ടുകളിൽ നിന്നും ബസ്സുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും സമരക്കാർ ആരോപിച്ചു. തിരുവമ്പാടി സബ് ഡിപ്പോയിൽ നിന്നും ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയും ഡിപ്പോയിലെ യന്ത്രസാമഗ്രികളെല്ലാം താമരശ്ശേരി ഡിപ്പോയിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ട് തിരുവമ്പാടിയിലെ സബ് ഡിപ്പോയെ ഇപ്പോൾ വെറും ഓപ്പറേറ്റിംഗ് സെന്റർ മാത്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നിലവിലെ എം എൽ എയും സർക്കാരും ചെയ്യുന്നതെന്നും ഇവർ ആരോപിച്ചു. കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ സാധാരണക്കാരും നിരവധി വിദ്യാർത്ഥികളും ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി സി സബ് ഡിപ്പോയുടെ പ്രവൃത്തി ആരംഭിക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം ലാഭകരമായ ട്രിപ്പുകൾ നടന്നുകൊണ്ടിരുന്ന ആനക്കമ്പയിൽ ഭാഗത്ത്, തിരുവമ്പാടി ആനക്കമ്പയിൽ ഭാഗത്തെ ട്രിപ്പുകളാണ്. ആ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പുകളാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഗതാഗത സൗകര്യം ആകെ ഈ മലയോര മേഖലയിൽ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡിപ്പോയിൽ ഉണ്ടായിരുന്ന മെക്കാനിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ആരോരും അറിയാതെ രാത്രിയിൽ ഇവിടെ നിന്ന് കെ എസ് ആർ ടി സിയുടെ താമരശ്ശേരി ഡിപ്പോയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ഇത് ഈ ഡിപ്പോ സംരക്ഷിക്കുന്ന നിലപാടായിട്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടോമി കൊന്നക്കൽ അധ്യക്ഷനായി. ബോസ് ജേക്കബ്, റോബർട്ട് നെല്ലിക്കാ തെരുവിൽ ടി ജെ കുര്യാച്ചൻ, മനോജ് താഴെപ്പറമ്പിൽ കെ ടി മാത്യു, ഷിജു ചെമ്പനാനി തുടങ്ങിയവർ സംസാരിച്ചു. ജിതിൻ പാലാട്ട്, മറിയാമ്മ ബാബു, പൗളിൻ മാത്യു, ബിജു എണ്ണാർ മണ്ണിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.